നമ്മുടെ ചാന്ദിനി കുട്ടീൻ്റെ അച്ഛനെന്നോട് പറഞ്ഞ പൂജാരിനെ കണ്ടെത്തണമെന്ന് അങ്ങനെ ഞാൻ ആലുവ ചുറ്റുവട്ടം ഒരു പത്ത് കിലോമീറ്റർ കാലത്ത് ഒരു അഞ്ച് മണി തൊട്ട് അലച്ചിൽ തന്നെയായിരുന്നു ഒരു പൂജാരിക്ക് വേണ്ടിയിട്ട് ഈ പൂജാരിമാരൊക്കെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണ് ഒരു ഹിന്ദിക്കാരി കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വരില്ല എന്ന് വരെ പറഞ്ഞു ആലുവയിൽ കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ പൂജാരിമാർ വിസമ്മതിച്ചെന്ന ആരോപണം കുഞ്ഞിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയ പൂജാരി രേവത്താണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആലുവയിൽ പോയി മാളയിൽ പോയി കറുമാശ്ശേരിയിൽ പോയി ഒരു പൂജാരിയും വന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹിന്ദിക്കാരുടെ കുട്ടിയല്ലേ എന്നാണ് ആരായാലും മനുഷ്യനല്ലേ അപ്പോൾ ഞാൻ കരുതി വേറെ ആരും വേണ്ട നമ്മുടെ മോളല്ലേ ഞാൻ തന്നെ അന്ത്യകർമ്മം ചെയ്തോളാം എനിക്ക് കർമ്മങ്ങൾ അത്ര നന്നായി അറിയുന്ന ആളല്ല ഇതുവരെ ഒരു മരണത്തിന് മാത്രമേ കർമ്മം ചെയ്തിട്ടുള്ളൂ അഞ്ചു വയസ്സുകാരിയുടെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ രേവത് എന്ന പൂജാരിയുടെ വാക്കുകളാണിത് കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് രേവത് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇത് നിന്ന അൻവർ സാദത്ത് എം എൽ എ രേവത്തിനെ കെട്ടിപ്പിടിച്ചാണ് പ്രശംസിച്ചത് മൂന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചു കലാപവും മണിച്ചാടനാണ് മണിച്ചാടനാണ് രണ്ട് പെങ്ങന്മാരും പഠിപ്പിച്ചത് അപ്പോൾ മണിച്ചാടും ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി ഭൂമിയിലുണ്ട് അപ്പോൾ അത് ദൈവം കാണിച്ചിട്ടാണ്